എൻ്റെ വിഷയത്തിൽ ഞാനതിൻ്റെ ഹെറാം ഹലാൽ വശത്തെ സംബന്ധിച്ചാണ് പറയുന്നത് അതിൻ്റെ പിന്നെ അതിൽ പല തരം മൂഹങ്ങളും അതിലെ പ്രാക്ടിക്കലായിട്ട് അത് കമ്പനിയാണ് നല്ലത് അല്ലെങ്കിൽ അത്തരം വിഷയങ്ങളെ പറ്റിയല്ല ഹെറാം ഹെലാൽ വിഷയം വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു മറ്റു പല ബിസിനസ്സുകളെക്കാൾ കൂടുതൽ വളരെ വ്യവസ്ഥാപിതമായി നടക്കുന്ന ഒരു പിന്നെ സംവിധാനമാണ് ഷെയർ മാർക്കറ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിൻ്റെ മോണിറ്ററിങ് അതിലൊക്കെ ഒരു പക്ഷേ പലതരം പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ടാകും എന്നാലും അതിൻ്റെ നിയമപരമായി നോക്കുമ്പോൾ അത് വളരെ വ്യവസ്ഥാപിതമായി നല്ല മോണിറ്ററിങ്ങുള്ള നമുക്ക് വളരെ സുതാര്യതയുള്ള ഒരു ഷെയറിൻ്റെ വില എത്ര എങ്ങനെ ഉയരുന്നത് താഴ്ന്നതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന നമ്മളെ എന്താണ് നമ്മളെ പോക്കറ്റിലുള്ള പണത്തെ പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പണം നമ്മൾക്ക് മനസ്സിലാക്കാവുന്ന ഒരു സംവിധാനമാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറഞ്ഞത് അപ്പം അതിൽ ശ്രദ്ധിക്കേണ്ട വിഷയം ഒന്ന് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പറ്റിയ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ സാധാരണ രീതിയിൽ ഇക്വിറ്റി ഫണ്ട് നമുക്ക് പറ്റില്ല അതിൽ നിന്ന് അതിൽ കുറച്ച് മാത്രമേ പറ്റുള്ളൂ ഡെറ്റ് ഫണ്ടാണ് പിന്നെ ഉള്ളത് അത് നമുക്ക് പറ്റില്ല നൂറ് ശതമാനം പറ്റില്ല കാരണം കടപത്രങ്ങളാണ് പിന്നെ അതുപോലെ ഹൈബ്രിഡ് അതും പറ്റില്ല ഹൈബ്രിഡിൽ ഇതുപോലെ തന്നെ ഇക്വിറ്റിയും അതുപോലെ ഡെറ്റും രണ്ടും കൂടി കൂടി വരുന്നുണ്ടാവും പറ്റില്ല ആകെ മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് സാധ്യത ഉള്ളത് അതിൻ്റെ ഇക്വിറ്റിയിലാണ് ഇക്വിറ്റിയിൽ തന്നെ നമ്മൾക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന മ്യൂച്വൽ ഫണ്ടുകളിപ്പോൾ ഇന്ത്യയിൽ ഞാൻ വായിച്ചു നോക്കിയടത്തോളം കണ്ടത് എത്തിക്കൽ എത്തിക്കൽ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ രണ്ടോ മൂന്നോ മറ്റേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് അല്ലേ ടാച്ച ഐറ്റിക്കൽസും പിന്നെ വേറെ അതുപോലെ രണ്ട് മൂന്നെണ്ണേ ഉള്ളൂ എന്നാണ് തോന്നുന്നത് വേറൊരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾക്ക് നൽകാൻ പറ്റില്ല അപ്പോൾ ഈ മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതൊരു ഈ മുതാറബ സിസ്റ്റം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളെ കയ്യിലുള്ള പണം നമ്മൾ ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ട് അവർ ബിസിനസ് നടത്തിയിട്ട് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് നമുക്ക് നൽകുക അത് അനുവദിക്കപ്പെട്ട ഒരു സംഗതിയാണ് പിന്നെ അതെ അല്ലാതെ അതിൻ്റെ പെർസെൻറ്റേജ് എത്രയാണെന്ന് തീരുമാനിച്ചിട്ട് രണ്ട് കൂട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയിലാകുന്ന പെർസെൻറ്റേജ് അനുസരിച്ചിട്ട് ആ കാര്യങ്ങൾ നൽകുക എന്നുള്ളതാണ് അപ്പോൾ എന്തെന്നായാലും ഈ ഷെയർ മാർക്കറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം ഇതേ ഉള്ളൂ ഹെറാമായ കമ്പനികളുടെ ഷെയർ നമുക്ക് എടുക്കാൻ പറ്റില്ല എന്നുള്ള അതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അത് കഴിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല ഒരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അക്ബർ സാഹിബ് അങ്ങനെയല്ല പറഞ്ഞത് അപ്പം എനിക്ക് ആ സിസ്റ്റം വളരെ ഇഷ്ടമായിട്ട് തോന്നിയ ഒരു സിസ്റ്റമാണ് നല്ല രീതിയാണ്